വ്യത്യസ്തമായ ബിരിയാണിയുടെ മഹനീയ കലവറയാണ് നമ്മുടെ കൊച്ചു കേരളം. തൈര് ചേർക്കാതെ തന്നെ വ്യത്യസ്തവും രുചികരവുമായ ഈ കിടിലൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ എപ്പിസോഡ്. മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതിനായി 2 കിലോ ചിക്കൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കഴുകി വെച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. സ്പൈസ് എങ്ങനെ വേണം എന്നതനുസരിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് ചിക്കൻ മസാലയും ചേർക്കുക. 1 ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷം 1-10 മിനിറ്റെങ്കിലും നമ്മൾ എടുത്തു വെച്ച് മസാല ഒന്നുകൂടെ യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഇതിങ്ങനെ പൊരിക്കരുത്. കുറച്ചൊരു 1/2 ഫ്രൈ എന്ന് പറയുന്ന രീതിയിൽ വേണം നമ്മൾക്ക് ഇത് പൊരിച്ചെടുക്കാൻ. അങ്ങനെ ഇതൊന്ന് പൊരിച്ച് മാറ്റിവെച്ചതിന് ശേഷം നമുക്കിനി മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അല്പം ചൂടായതിന് ശേഷം നമുക്ക് സവാള അല്ലെങ്കിൽ ഉള്ളി ഇടാം. ഉള്ളിക്ക് നല്ല ഡിമാൻഡുള്ള സമയത്താണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരു പർപ്പിൾ കളർ ഉള്ളിയാണ് നമുക്ക് കിട്ടിയത്. അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായത് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോ തക്കാളി ചേർക്കുക. നന്നായി അതൊന്ന് മിക്സായതിന് ശേഷം ഈ ഗ്രീൻ മിക്സ്ചർ, ഈ ഗ്രീൻ പേസ്റ്റ് നമ്മൾ ചേർക്കുക. ഈ ഗ്രീൻ പേസ്റ്റ് എന്ന് പറയുന്നത് പുതിന ഇലയും മല്ലിയിലയും കറിവേപ്പിലയും കൂടിയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മസാല എങ്ങനെ ആയിരിക്കണം എന്നതനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എങ്ങനെ എരിവ് എങ്ങനെ ഉണ്ടായിരിക്കണം അതനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയും മറ്റു മസാലകളൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈക്വലായിട്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഏകദേശം 3 വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പർപ്പിൾ കളർ ഉള്ളി ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേകം എടുത്ത് കാണുന്നുണ്ട്. കുറച്ചൊരു അരോചകമായി ഞങ്ങൾക്ക് തോന്നി. 1/2 സ്പൂൺ വീതം പെപ്പർ പൗഡറും ഗരം മസാലയും ചേർക്കുക. ശേഷം നന്നായി യോജിപ്പിക്കുക. ആവശ്യത്തിന് ചിക്കൻ മസാല പൗഡർ ചേർക്കുക. കുറച്ച് കസൂരി മേത്തി ചേർക്കുക. നന്നായി യോജിപ്പിച്ച് വലിയ ജീരകവും ചെറിയ ജീരകവും ഒന്നിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇത് ആദ്യമേ ചേർത്താലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. ജിഞ്ചർ ഗാർലിക്കും അതേപോലെ ചില്ലി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കുക. ഒന്നുകൂടെ രുചിച്ച് നോക്കിയതിന് ശേഷം മസാല തയ്യാറായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നേരത്തെ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി 5-10 മിനിറ്റ് നേരം സിമ്മിൽ ചൂടാക്കിയതിന് ശേഷം മൂടി വെച്ച് മാറ്റിവെക്കുക. അപ്പോൾ മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക. പിന്നീട് ഗാർണിഷിനൊക്കെ ആവശ്യമായിട്ടുള്ള ഓണിയൻ, അതായത് ഉള്ളി, ഇതേപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ചു നേരം ചൂടാക്കുക. നെയ്യ് അലിഞ്ഞ് ചേർന്നതിന് ശേഷം
കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റുക. ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റുക. നേരത്തെ നമ്മൾ മസാലയിൽ ചേർത്ത അതേ ഗ്രീൻ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റുക. ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ഏലം ഇവ നന്നായി ചതച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞ് ചേർക്കുക. തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കുക. വെള്ളത്തിൻ്റെയും അരിയുടെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1.5 ആണ്. ഇപ്പോൾ 1 kg അരിയാണെങ്കിൽ 1.5 kg വെള്ളം, അതാണ് ഇതിൻ്റെ റേഷ്യോ. ഇപ്പോൾ 1 mug നിങ്ങൾ അരി എടുക്കുന്നതെങ്കിൽ 1.5 mug വെള്ളം വേണം. ഒരു ചെറുനാരങ്ങ മുഴുവനായി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെറുനാരങ്ങ ചേർക്കുന്നത്. ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം ഇതുപോലെ മൂടി വെക്കുക. നന്നായി തിളച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അരി നമുക്ക് ചേർക്കാവുന്നതാണ്. കഴുകി 3 times കഴുകി വെച്ച അരിയാണ് ഇത്. അരി ഇടുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നന്നായി ഇളക്കി ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം അരി റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 done എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ നമുക്ക് തീ ഒന്ന് വളരെ സിമ്മിൽ വെക്കുക. ഇതുപോലെ ചെയ്ത് അതൊന്ന് ദമ്മാക്കി എടുക്കുക. വീണ്ടും അത് ഇളക്കി ഈ രീതിയിൽ ഒന്നുകൂടെ നല്ല ടൈറ്റായിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മിൽ വെച്ചതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് 1-2 minutes ചൂടാക്കുക. അത് തുറന്നതിന് ശേഷം ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ നമ്മളുടെ റൈസ് ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത് പകുതി വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുക. നടുവിൽ ഇതുപോലെ ഒരു കുഴി രൂപപ്പെടുത്തിയെടുക്കുക. അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ച മസാല അല്പം ചേർത്ത് അതൊന്ന് മൂടി അല്പം മല്ലിയില, പുതിനയില മിക്സ്ചർ ഇതിലേക്കൊന്ന് വിതറി കൊടുക്കുക. കാഷ്യൂ നട്ട്സും മുന്തിരിയും പിന്നെ നാച്ചുറൽ കളറും അതിലേക്ക് ചേർക്കുക. നാച്ചുറൽ കളർ എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് പിന്നീടൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഫ്രൈഡ് ഓണിയൻസും ഇതുപോലെ നന്നായി ഒന്ന് വിതറി കൊടുക്കുക. ഇത് ലെയർ ബൈ ലെയറായി ആവർത്തിച്ചു കൊണ്ടിരിക്കുക.
നേരത്തെ മറ്റേ പാത്രത്തിൽ മാറ്റിവെച്ച റൈസ് എടുത്ത് ഇതുപോലെ ഓരോ ലെയറായി ഈ ഒരു പ്രക്രിയ ആവർത്തിക്കുക. റൈസ് ഇപ്പോൾ നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. ഇനി ഇതേ റൈസിനെ സിമ്മിൽ നമ്മൾ വീണ്ടും ചൂടാക്കുക. ഒരു 2 മിനിറ്റ് നേരം ചൂടാക്കണം. അതിന് മുകളിൽ അത് മൂടി വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ ഒരു വെയിറ്റ്, അത് വെള്ളമായാലും എന്തായാലും ഒരു വെയിറ്റ് വെക്കുക. ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിയിൽ മസാല അതിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ നേരെ താഴെ ആയിരിക്കണം ഈ ഫ്ലെയിം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ മസാലൻ്റെ ഫ്ലേവർ ആ റൈസിലേക്ക് കറക്റ്റായി കയറി ചെല്ലും. ഇപ്പോൾ നമ്മൾ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയുടെ മണമൊക്കെ മിക്സായി നല്ല ഒരു പ്രത്യേക ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. മസാല സെപ്പറേറ്റ് ചെയ്ത് വെച്ച മസാല ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ആക്കുക. അതിനുശേഷം ആവശ്യമായ റൈസ് അതിന് ചുറ്റുമായി ക്രമീകരിക്കുക. കുറച്ച് മല്ലിയിലയും അല്ലെങ്കിൽ പുതിനയിലോ മല്ലിയിലോ മിക്സ് ആക്കിയത്, പിന്നെ ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂ നട്ട്സ്, മുന്തിരി ഇതൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഏകദേശം സെർവിങ്ങിന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് കളർഫുള്ളാണ് ഇപ്പോൾ നമ്മളെ ബിരിയാണി കാണാൻ. ചുവന്ന കളറും കൂടി നാച്ചുറൽ കളറും കൂടി ഇതിലേക്ക് ചേർത്താൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. തൈരൊന്നും ചേർക്കാതെ തന്നെ വളരെ രുചികരമായ ബിരിയാണി ഇത്ര ലളിതമായി നമുക്ക് തയ്യാറാക്കാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.